ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടന അനുച്ഛേദം 370 റദ്ദാക്കിയതിന്റെ രണ്ടാം വാർഷികം. 2019 ഓഗസ്റ്റ് 5-നാണ് അനുച്ഛേദം 370 വ്യവസ്ഥകൾ കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കിയ ചരിത്ര തീരുമാനം നിലവിൽ വന്നത്. തുടർന്ന് ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. ജമ്മു കാശ്മീരിനെ നിയമസഭയോടുകൂടിയും ലഡാക്കിനെ നിയമസഭയില്ലാതെയും കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. താൽക്കാലിക വ്യവസ്ഥയായ അനുച്ഛേദം 370 അനുസരിച്ച് പ്രത്യേക ഭരണഘടനയുള്ള രാജ്യത്തെ ഏക സംസ്ഥാനമായിരുന്നു ജമ്മു കാശ്മീർ. അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം എല്ലാ കേന്ദ്ര നിയമങ്ങളും ജമ്മു കാശ്മീരിനും ബാധകമായി. ഇതോടെ ജമ്മു കാശ്മീരിലും ലഡാക്കിലും ദശാബ്ദങ്ങൾ നീണ്ട വികസനമില്ലായ്മയ്ക്ക് അന്ത്യം കുറിക്കാനായി. ഇരു കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഭാരതത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേർത്ത് പിടിക്കുന്ന നിയമ ഭേദഗതിയായിരുന്നു ഇത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം വൻ വികസന പദ്ധതികളാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് സാധ്യമായത്. ദശാബ്ദങ്ങളായി മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾക്ക് ഇതോടെ ജീവൻ വച്ചു. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 1,555 കോടി രൂപയുടെ 1,100 പദ്ധതികൾ പൂർത്തിയാക്കാനായി. ജമ്മു കാശ്മീരിലെ കാർഷിക മേഖലയ്ക്ക് കരുത്താകുന്ന പദ്ധതികളും ഇന്ന് നടപ്പാക്കി വരുന്നു. പുതിയ കാർഷിക പരിഷ്കാരങ്ങൾ ജമ്മു കാശ്മീരിലെ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ നിരവധി അവസരങ്ങൾ തുറന്നുകൊടുത്തു. വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുന്ന പദ്ധതികൾ ഇന്ന് ജമ്മു കാശ്മീരിലും ലഡാക്കിലും പുരോഗമിക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് ജമ്മു കാശ്മീരിലെ ഓക്സിജൻ പ്ലാന്റുകളുടെ എണ്ണം 24-ൽ നിന്നും 84 ഉയർത്തി. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ മുഴുവൻ ജനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷയുള്ള രാജ്യത്തെ ഏക പ്രദേശമാണ് ഇന്ന് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലും ലഡാക്കിലുമായി 2 എയിംസ് ആശുപത്രികളും 7 മെഡിക്കൽ കോളേജുകളും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഊർജ്ജ മേഖലയിലും വൻ വികസന പദ്ധതികൾ പൂർത്തീകരിക്കുക ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. മേഖലയിലെ നിക്ഷേപം ആകർഷിക്കുന്നതിനും വികസന സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപം, തൊഴിലവസരങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഈ തീരുമാനം ഗുണം ചെയ്തതായാണ് നിലവിലെ വികസന പദ്ധതികൾ നമുക്ക് കാട്ടിത്തരുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.